ഭരണപക്ഷത്തിന്റെ നെറികേടുകൾക്കെതിരായി പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരം ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. എന്നാൽ തികച്ചും സമാധാനപരമായി ഭരണപക്ഷത്തിന്റെ നെറികേടുകൾക്കെതിരെ സമരം ചെയ്ത യുഡിവൈഎഫിന്റെ പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന ഒരു സർക്കാരിനെയാണ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കാണാൻ സാധിച്ചത്. 37 പേരെ ഞങ്ങളുടെ 5 സഹോദരിമാരടക്കം 37 പേരെ ഒരു പോലീസ് വാഹനത്തിന്റെ ചില്ല് പൊട്ടി എന്ന കാരണം പറഞ്ഞ് ഒരാഴ്ചക്കാലം ജയിലിലടക്കുന്ന കാഴ്ച കേരളം കണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പോലീസിനെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂരം കലക്കിയത് പിടികൂടിയപ്പോൾ പോലീസും CPM ബി ജെ പിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നെക്സസ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിവായപ്പോൾ ആ ജാള്യത മറക്കാൻ പ്രതിപക്ഷ നേതാക്കന്മാരെ യുവജന സംഘടനകളുടെ നേതാക്കന്മാരെ ജയിലടക്കുകയും അവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയും മറക്കാൻ വേണ്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ഏതൊക്കെ നിലക്ക് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും എന്തെല്ലാം കള്ളക്കേസ് ചുമത്തിയാലും ഞങ്ങളുടെ എത്ര നേതാക്കന്മാരെ ജയിലിലടച്ചാലും ഈ സമരത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അധികാര കസേരയിൽ നിന്ന് ഇറക്കുന്നതുവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജന്മം കൊടുത്തത് കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന ഗ്രാമത്തിലാണ്. അവിടെ ജനിച്ച മറ്റൊരാൾ ആ പാർട്ടിയുടെ അധപ്പതത്തിനും അന്ത്യത്തിനും കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരിൽ നിന്നുപോലും പിന്തുണ കിട്ടാത്തൊരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറുമ്പോൾ ഇത്തരത്തിൽ കള്ളക്കേസ് ചുമത്തി അതിനെ വഴിതിരിച്ചുവിട്ട് സമരങ്ങളെ അടിച്ചമർത്തി എന്തിനേറെ പറയുന്നു കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള ബെയിൽ കണ്ടീഷൻ അടക്കം വെച്ചുകൊണ്ട് ഒരു നിലക്കും ഇനി തിരുവനന്തപുരത്ത് സമരം നടക്കരുത് എന്ന താല്പര്യത്തിൽ പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോകുമ്പോൾ അത്തരം വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിശക്തമായി ഈ സമരണ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. വരും ദിവസങ്ങളിലും ഈ സമരം ശക്തമാക്കി UDYF മുന്നോട്ട് പോകുമെന്നാണ് മാധ്യമപ്രവർത്തകർ അറിയിക്കാനുള്ളത്. ബാക്കി രാഹുൽ. സംസ്ഥാന സർക്കാരിനോട് നന്ദിയുള്ളത്, സാധാരണ ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സമരത്തിന് അതാത് പാർട്ടിയുടെ നേതാക്കന്മാരെ മാത്രം അറസ്റ്റ് ചെയ്യുന്നൊരു പ്രത്യേകതയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ UDYFന്റെ മുഴുവൻ നേതാക്കന്മാർ, എല്ലാ സംഘടനയുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, അങ്ങനെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന സ്റ്റേറ്റ് ചീഫുമാരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉപകാരം സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുകയാണ്. യുവജന സംഘടനകളുടെ UDYFന്റെ ഐക്യത്തെ കുറേയും കൂടെ ഊട്ടിയുറപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള ഈ പ്രത്യേകമായിട്ടുള്ള ശ്രമത്തിന് അവരോട് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാവരും ഒരേ മുന്നണിയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിലും ഇത്രയധികം സമയം ഒരുമിച്ച് ചെലവഴിക്കാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറില്ലായിരുന്നു. അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നതിന് ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വാദം ഒരു പോലീസ് വാഹനത്തിൻ്റെ ചില്ല് തകർന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ യുവജന സംഘടനയുടെയും സംസ്ഥാന ചീഫുമാരെ 8 ദിവസക്കാലം ജയിലിലടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ 3 തവണയാണ് ജയിലിലിട്ടത്. ശ്രീ PK ഫിറോസിനെ 3 തവണ ജയിലിലിടുന്നു. എല്ലാ സംഘടനയുടെയും നേതാക്കന്മാരും ഇതുപോലെ ജയിലിലിടുകയാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി വാദിക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതാക്കന്മാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശനം കൊടുക്കുവാൻ പാടില്ല, ഈ ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിലൂടെയൊക്കെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ളൊരു മനുഷ്യൻ
പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലയിൽ വരാൻ പാടില്ല എന്ന കണ്ടീഷനൊക്കെ വെക്കുന്നത് കൈവിറച്ചുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറയുന്ന പോലെയുള്ള അല്പത്തരമാണ്. ഇനിയും എന്തെല്ലാം നിങ്ങൾ ചെയ്താലും ഇപ്പോൾ ഓരോ സ്റ്റേഷനുകൾ മാറി മാറി വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയിലിൽ പോകാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. എത്ര ദിവസം വേണേലും ജയിലിൽ കിടക്കാനും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളുടെ വനിതാ സഹപ്രവർത്തകർ അടക്കം ഇത്രയേറെ ദിവസമാണ് ഒരു പോലീസ് വാഹനത്തിൻ്റെ ചില്ല് തകർന്നു എന്നാണ് സർക്കാരിൻ്റെ തന്നെ വാദം. ഒന്ന് ആലോചിക്കണം, നിയമസഭയ്ക്കകത്ത് സ്പീക്കറുടെ ചെയർ അടക്കം നിയമസഭയിലെ മുഴുവൻ സാധന സാമഗ്രികളും തച്ച് തകർത്ത ആളുകൾ മന്ത്രിമാരായിരിക്കുന്ന ഒരു സർക്കാരാണ് യാതൊരു തരത്തിലുമുള്ള അക്രമം നടത്താത്ത സമരങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കാണിക്കുന്നത്. ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. കേരളത്തിൽ പുതുതായിട്ട് രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന RSS CPM നെക്സസ്, ആ നെക്സസിൻ്റെ ആദ്യത്തെ പരീക്ഷണശാലയായിരുന്നല്ലോ തൃശ്ശൂർ. തൃശ്ശൂർ പൂരം കലക്കി തൃശ്ശൂരിൽ നിന്ന് BJP യെ ജയിക്കുന്ന പരീക്ഷണം നടത്തി. ഇനി അത്തരത്തിലൊരു പരീക്ഷണത്തിനും കേരളത്തിൽ വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയാത്ത രീതിയിൽ ആ നെക്സസിനെ തുറന്നു കാണിക്കുന്ന അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് വരും. അത് ഇത്ര നാൾ ഓരോരോ സംഘടനകൾ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഇനി കൂടുതൽ കരുത്തോട് കൂടിയിട്ട് UDYF നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. ആ സമരത്തിനുള്ള സ്ഥിരം വേദി ഒരുക്കി തന്നതിന് സംസ്ഥാന സർക്കാരിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു.